സമയം ചെലവഴിച്ചതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ അനിൽ ബോസ്, കോൺഗ്രസിനെ അതിൻ്റെ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു അധ്യക്ഷനാണ് കെ സുധാകരൻ. അതിനുള്ള ശ്രമങ്ങൾ, അഴിച്ചുപണികൾ, സെമി കേഡറാക്കൽ, അച്ചടക്കത്തിൻ്റെ വാൾ ഒക്കെ എടുത്തു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ദാ വിജിലൻസ് അന്വേഷണം അദ്ദേഹത്തിന് നേർക്ക് വരുന്നത്. കോൺഗ്രസിനെ ഇത് പ്രതിരോധത്തിലാക്കുമോ? ശരിയായ റൂട്ടിലാണ് ശ്രീ കെ സുധാകരൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഇത്തരം പ്രകടനങ്ങളും ഇത്തരം അഭ്യാസങ്ങളും ഒക്കെ. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് സംഘടനയ്ക്കകത്ത് നടക്കുന്നത്. സെമി കേഡർ കേഡർ എന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വിധേയമായി അനുസരണാശീലത്തോടെ പരസ്പര ധാരണയോടെ പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി കഴിഞ്ഞ കുറെ കാലങ്ങളായി. ആശയപരമായി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതെല്ലാം വ്യക്തിയാധിഷ്ഠിതമായ തർക്കങ്ങളായി നടക്കുകയായിരുന്നു. കോൺഗ്രസ് ഒരാദർശവും ഇല്ല, നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു മണ്ണാങ്കട്ടയും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുക. അപ്പൊ അങ്ങനെ ചില വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയവും വ്യക്തിപരമായ തർക്കവും നടന്ന സാഹചര്യത്തിൽ പോയത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നു ഈ പാർട്ടിക്ക് ഒരു തിരുത്തൽ വേണമെന്ന്. ആ തിരുത്തൽ നിശ്ചയശക്തിയോടുകൂടി നടപടി സ്വീകരിക്കാൻ വരുന്ന ഒരു നേതൃത്വത്തെ എല്ലാവരും പോസിറ്റീവായിട്ട് കാണുന്നു. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ മഹാന്റെ വചനങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പണി അതുമല്ല. അതൊക്കെ അയാൾ എവിടെയെങ്കിലും പോയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച മേടിച്ച് പരാതി കൊടുക്കുവോ അവരുടെ കൂടെ കൂടുവോ മറ്റു നടപടി, അതൊക്കെ അവരുടെ ഇതായ കാര്യങ്ങളാണ്. അതൊന്നും കോൺഗ്രസ് പാർട്ടി ഗൗരവമായി കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നല്ല രീതിയിൽ പോകുന്നു, അതിന് നല്ല കഠിനാധ്വാനം ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃത്വം വന്നിരിക്കുന്നു, അതും കരുത്തും കരിഷ്മയുമുള്ള ഒരു നേതൃത്വം വന്നിരിക്കുന്നു. ആ നേതൃത്വത്തിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളിലും നിന്നും ഉയർന്നു വരുന്ന മാറ്റങ്ങൾ, അത് ചില ആളുകളെ ചിലപ്പോൾ വേദനിപ്പിക്കും, ചില ആളുകൾ പുറത്തേക്ക് പോകും, പുതിയ പുതിയ ഒരിക്കലും അവസരം കിട്ടാത്ത ഒരുപാട് ആളുകൾ മുൻനിരയിലേക്ക് കടന്നു വരും. ശ്രീ അനിൽ ബോസ്, ഇതിപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന കേസാണ്, വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഈ ഇതിൽ അന്വേഷണം വരുമ്പോൾ മറ്റുള്ളവരോട് അച്ചടക്കം പറയാനും നടപടിയെടുക്കാനും അവരെ വാ തുറക്കുന്നുടനെ പുറത്താക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അധ്യക്ഷനെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതൊക്കെ കോൺഗ്രസിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിരോധത്തിലാക്കില്ലേ? ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കില്ലേ? നാളെ രാവിലെ തൂക്കിക്കൊല്ലുന്ന കാര്യമൊന്നും അല്ലല്ലോ ഈ പറയുന്നത്. തൂക്കിക്കൊല്ലാനൊന്നും ആരും തീരുമാനിച്ചു. അന്വേഷിച്ചാൽ ഉടനെ രാജിവെക്കണമെങ്കിൽ സുപ്രീം കോടതി രാവിലെ കേസ് കിടക്കുകയല്ലേ? എത്രയോ കാലമായി പിണറായി വിജയൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ സി പി എമ്മിന്റെ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചോ? ആ സന്ദർഭത്തിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ലാവലിൻ പോട്ടെ, അതിനുശേഷം എത്രയോ കേസുകൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായി. അതെല്ലാം കേട്ടാലുടനെ ഒരു പൊതുപ്രവർത്തകൻ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഒരുക്കുന്ന ചതിക്കുഴികളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, അത് കേട്ടാലുടനെ പൊതുപ്രവർത്തനം നിർത്താനാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു പൊതുപ്രവർത്തനം പ്രവർത്തിക്കാൻ കഴിയുമോ? നിങ്ങൾ പറ കേരളത്തിലെ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കെതിരെ ആരോപണം ഇല്ലാത്തത്? സി പി എം നേതാക്കൾക്കെതിരെ ആരോപണം ഇല്ലേ? എന്നാൽ പിന്നെ അനിൽ ബോസ്, ഇത്ര സിമ്പിൾ ആണ് കാര്യമെങ്കിൽ എന്നെ വേട്ടയാടുന്നു, എനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് വിലപിക്കണ്ടല്ലോ. അല്ല, അതിൽ വിലാപം അല്ലല്ലോ. കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റായി ശ്രീ കെ സുധാകരൻ വന്നതിന് ശേഷം ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ ജീവനെ ബാധിക്കുന്ന, അവർ പേടിക്കുന്ന ഒരു മഹാമാരിയുടെ നടുവിൽ നടക്കുന്ന ഒരു പത്രസമ്മേളനത്തെ പോലും ദുരുപയോഗം ചെയ്ത് കെ സുധാകരനെ ആക്രമിക്കാൻ സമയം നീക്കിവെച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാ? അങ്ങനൊന്നും ഒരു മുഖ്യമന്ത്രിയും ചെയ്യില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആക്രമിക്കുന്നത്? പക്ഷെ കെ സുധാകരൻ ആരാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. കെ സുധാകരന് കണ്ണൂർ ജില്ലയിലുള്ള പ്രാധാന്യം ഇവിടെ പറഞ്ഞല്ലോ. കണ്ണൂർ ജില്ലയെ അടക്കി വാഴുന്ന സുധാകരൻ എന്നൊക്കെ പറഞ്ഞു. കണ്ണൂർ ജില്ലയെ അടക്കി വാണ ആള് തന്നെയാണ് കെ സുധാകരൻ. എന്താ കാര്യം? കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എക്കാലവും രണ്ട് പ്രബലമായ ഗ്രൂപ്പുകൾ ഈ പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നു. രണ്ട് ചേരികളായി നിന്ന് തന്നെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. 91 പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് നിങ്ങൾ ഇടപെട്ടു, അല്ലെങ്കിൽ എനിക്ക് സമയം തന്നില്ലെങ്കിലും എനിക്ക് വിരോധമല്ലേ, ഞാൻ അങ്ങനെ ഒപ്പം തന്നെ. 91 സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ആദിശക്തനെന്ന് എല്ലാവരും എക്കാലവും അന്നും ഇന്നും എന്നും വാഴ്ത്തുന്ന ശ്രീ കെ കരുണാകരൻ, അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നെ പരാമർശിച്ചതുപോലെ എതിരാളികൾക്ക് പോലും ആക്ഷേപം ഉന്നയിക്കാൻ ധൈര്യമില്ലാത്ത, അല്ലെ ഉന്നയിച്ചിട്ടില്ലാത്ത വ്യക്തിത്വത്തിനുടമയായ എ കെ ആന്റണി, രണ്ടുപേർ നയിക്കുന്ന പ്രബലമായ ഗ്രൂപ്പുകൾ നേർക്കുനേർ മത്സരിച്ചു.
ആ രണ്ട് ഗ്രൂപ്പിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണൂർ അടക്കി വാഴാൻ യോഗ്യനാണ്. കേരളത്തിലെ പാർട്ടി നയിക്കാൻ അദ്ദേഹമാണ് യോഗ്യൻ. ശരി, അതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. അടക്കി വാഴുന്നവരെല്ലാം ഏകാധിപതികളാകില്ലേ? അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയരുന്നത്. നമ്മുടെ വിഷയം അതല്ലല്ലോ. അല്ലല്ല, അടക്കി വാഴുക എന്ന് പറഞ്ഞാൽ പ്രവർത്തകർ തെരഞ്ഞെടുക്കുക ഇതേ നോമിനേറ്റ് ചെയ്യല്ലേ ചെയ്തു. രണ്ട് പ്രബലമായ ഗ്രൂപ്പിനെതിരെ ജയിക്കുകയാണ് ചെയ്ത്. ഒരു വരി കൂടി, ഒറ്റ വരി കൂടി മതി. പിന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും കയ്യിൽ ഇരുന്നോട്ടെ. ആരുടെയാണെങ്കിലും കേസെടുക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, അന്വേഷിക്കുന്നതിന് വിരോധമില്ല. ഏത് ഏജൻസിയും അന്വേഷിക്കുന്നതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കുറ്റക്കാരനാണെങ്കിൽ കയ്യാമം വെക്കുന്നതിനും ഞങ്ങൾക്ക് വിരോധമില്ല. പിന്നെ ഇവിടെ വന്നിരുന്ന് പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കൂടെ നടന്ന് കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യവും മേടിച്ച് അതിനുശേഷം ഒറ്റുകാരന്റെ വേഷം ധരിച്ചു വരുന്ന ആളുകൾക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. അധികാരമിരിക്കുന്നത് CPMന്റെ കയ്യിലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ 18 കോടിയുടെ അഴിമതി, അതിനേക്കാൾ കൂടുതൽ കോടികളുടെ അഴിമതി. ഇതെല്ലാം കാലാകാലങ്ങളായി CPM അധികാരത്തിൽ വന്ന കാലത്തെല്ലാം സുധാകരനെതിരെ എല്ലാ കാലത്തും പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും വിജയിച്ചിട്ടില്ല. ശരി, ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം. ശ്രീ അനിൽ ബോസ് തുടരുക. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പൊതുജീവിതത്തിൽ പുകമറയുണ്ടാക്കി എന്നെ അതിലിട്ട് മൂടാനുള്ള ശ്രമം നടക്കുന്നു. അത് ഉണ്ടാവാതിരിക്കാനുള്ള ഏക മാർഗം വസ്തുതാപരമായ അന്വേഷണം നടന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കലാണ് എന്ന് K. സുധാകരൻ പറയുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ വേട്ടയാടാൻ ശ്രമം നട